ശരിക്കും ഇപ്പോൾ ആളുടെ അവസ്ഥ എന്ന് പറയുന്നത് അൺകോൺഷ്യസ് തന്നെയാണ്. ഇതുവരെ കോൺഷ്യസ് ആയിട്ടില്ല, ഒരു റെസ്പോൺസോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ആളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ബട്ട് ആളുടെ ബ്രീത്തും ബിപിയും എല്ലാം ഒന്ന് സ്റ്റഡി ആയിട്ടുണ്ട്. ആ ഒരു നേരിയ ഹോപ്പിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. സ്റ്റിൽ ക്രിട്ടിക്കൽ ഐ സി യുവിൽ വെന്റിലേറ്ററിൽ തന്നെയാണ് ഉള്ളത്. സംഭവിച്ചത് ഒരു ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. ഞങ്ങളുടെ തന്നെ ഒരു കസിന്റെ കൂടെ പോകുമ്പോൾ ബ്രദർ ആയിരുന്നു, പുള്ളിയുടെ പുറകിൽ സീറ്റിലാണ് സിസ്റ്റർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഓട്ടോയുടെ പിന്നിൽ ഇടിച്ചതായിട്ടാണ് പുള്ളിയുടെ ഓർമ്മ. അപ്പോൾ ഒരു സഡൻ ബ്രേക്ക് പിടിച്ചപ്പോൾ ആൾ വളരെ ഫോഴ്സിൽ വീണതിൻ്റെയാണ് ഇത്രയും ആഘാതം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അപകടത്തിൽ ശരിക്കും ഹെഡ് ഇഞ്ചുറിയാണ് ആൾക്ക് മെയിനായിട്ട് വളരെ സിവിയർ ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. റൈറ്റ് സൈഡിലേക്ക് വീണതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിൽ മുഴുവൻ റിബ്സും പൊട്ടിയിട്ടുണ്ട്. നട്ടലിൻ്റെ പൊട്ടലുണ്ട്, കഴുത്തിൻ്റെ പിന്നിലെ പൊട്ടലുണ്ട്, അതുപോലെ കയ്യിൽ മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഉണ്ട്, ഡിയോഡോറിറ്റി ബോൺ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആൾക്ക് അപ്പർ ബോഡിയിൽ ഒരു പാർട്ട് ഇല്ലാത്ത വിധം എല്ലായിടത്തും ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇതിൽ മേജർ ഹെഡ് ഇഞ്ചുറിയാണ് മേജർലി ഇവർക്ക് ഇപ്പോൾ പ്രശ്നമായിട്ടുള്ളത്. അതായത് മൊത്തത്തിൽ ചതവുകളാണ്. എം ആർ ഐ ഇന്നലെയാണ് എടുക്കാൻ പറ്റിയത്. അപ്പോൾ അതിൽ കാണാൻ പറ്റിയത് മുഴുവൻ ചതവുകളാണ്. അപ്പോൾ ആൾ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതിനെ പറ്റി ഡോക്ടേഴ്സ് ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു, വളരെയധികം ചാൻസ് കുറവെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു 10% ആണ് അവർ പറഞ്ഞിരുന്നത്. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന നടി അരുന്ധതി നായരുടെ നില ഗുരുതരാവസ്ഥയിൽ. മലയാളം തമിഴ് സിനിമകളിൽ നായികാവേഷം ചെയ്തിട്ടുള്ള അരുന്ധതി വ്യാഴാഴ്ച രാത്രി കോവളം ബൈപ്പാസിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അരുന്ധതിയുടെ നില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അരുന്ധതിയുടെ സഹോദരി ആരതി നായർ സഹായം അഭ്യർത്ഥിച്ച് സുഹൃത്ത് ശരത്ലാൽ പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ട്. എന്റെ സുഹൃത്ത് അരുന്ധതി അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അരുന്ധതിയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണമാണ്. വെന്റിലേറ്ററിൽ ജീവനു വേണ്ടി പോരാടുകയാണ്. ദിനംപ്രതിയുള്ള ആശുപത്രി ചെലവുകൾ താങ്ങാവുന്നതിലും അധികമാവുകയാണ്. തങ്ങൾ ഞങ്ങളുടെ ഭാഗം ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ആശുപത്രിയിലെ നിലവിലെ ആവശ്യകതകൾ നിറവേറ്റാൻ പര്യാപ്തമല്ല. നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് കുടുംബത്തിന് വളരെയധികം സഹായകമാകുമെന്നും കുറിപ്പിൽ പറയുന്നു.